Namaskaram. Welcome my dear students. Welcome to the business studies class, second year business studies class in marketing management. Today we are discussing about promotion mix, in which the second element, personal selling. Previous class we have discussed about the first element of promotion tool that is called advertising. First element in promotion mix advertising. You have already seen its features.

കസ്റ്റമേഴ്സിനെ കണ്ട് അവരോട് നേരിട്ട് പോയി പറയുക കാര്യങ്ങൾ അപ്പോൾ പരസ്യം നമ്മൾ കണ്ടു വിറ്റുവാസേ ഇൻപേഴ്സണൽ ഫോം പരസ്യങ്ങൾ നേരിട്ട് ആരെയും കാണുന്നില്ല ഇവിടെ നേരെ തിരിച്ച പരസ്യം പോലെയല്ല ഇത് ഇത് സെയിൽസ് എക്സിക്യൂട്ടീവ്സ് നേരിട്ട് തന്നെ വാങ്ങാൻ താല്പര്യമുള്ള വാങ്ങാൻ സാധ്യതയുള്ള ഉപഭോക്താക്കളെ കണ്ടെത്തി അവർ കണ്ട് നേരിട്ട് നമ്മുടെ ഉൽപ്പന്നത്തെക്കുറിച്ചും സേവനത്തെക്കുറിച്ചും പറയുന്ന ആ രീതിയിൽ നമ്മുടെ സ്ഥാപനം നമ്മുടെ ഉൽപ്പന്നത്തിൻ്റെ വിൽപ്പന വർദ്ധിപ്പിക്കുന്ന പേഴ്സണൽ ഫോം ഓഫ് പ്രൊമോഷൻ പറയുന്ന പേരാണ് പേഴ്സണൽ സെല്ലിങ് നമുക്ക് വിൽപ്പന നടക്കാൻ വേണ്ടി വാങ്ങാൻ സാധ്യതയുള്ളവരെ കണ്ടെത്തി സെയിൽസ് എക്സിക്യൂട്ടീവ്സ് പോയി നേരിട്ട് അവരെ ക്യാൻവാസ് ചെയ്ത് നേരിട്ട് തന്നെ അവരുടെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി നമ്മുടെ ഉൽപ്പന്നമോ സേവനമോ വിൽക്കുന്ന വളരെ പ്രധാനപ്പെട്ട മാർക്കറ്റിംഗ് മിക്സ് എലമെൻറ്റാണ് പേഴ്സണൽ സെല്ലിങ് അത് പ്രൊമോഷന് വളരെയധികം സാധിക്കുന്ന സഹായിക്കുന്ന എല്ലാ കമ്പനികളും വളരെ ഇഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്തിരിക്കുന്ന ഒരു ടൂണ് ദറ്റ് ഇസ് കാൾഡ് പേഴ്സണൽ സെല്ലിങ് അഥവാ വ്യക്തിഗതമായ വിൽപ്പന വ്യക്തിഗതമായ വിൽപ്പന ഇനി നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഈ പേഴ്സണൽ സെല്ലിൻ്റെ ഫീച്ചേഴ്സ് വ്യക്തിഗതമായ വിൽപ്പനകൾക്ക് എന്തൊക്കെയാണ് സവിശേഷതകൾ ഉള്ളത് ഒന്ന് ഇറ്റ് ഈസ് എ പേഴ്സണൽ ഫോം ഓഫ് പ്രസൻറ്റേഷൻ വ്യക്തിപരമായിട്ട് ഓരോരുത്തരെ കണ്ട് നേരിട്ട് തന്നെ ഇറ്റ് ഈസ് എ ഡയറക്റ്റ് ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷൻ ഫേസ് ടു ഫേസ് ഡയലോഗ് ദ പ്രോസ്പെക്റ്റീവ് എൽ വിൽ ഓൾവേസ് ക്ലിയർ ദെയർ ഡൗട്ട്സ് ദേ വിൽ ആസ്ക്വസ്റ്റ്യൻസ് ആൻഡ് ദിസ് സെയിൽസ് എക്സിക്യൂട്ടീവ്സ് വിൽ ക്ലിയർ ദിയർ ഡൗട്ട്സ് ദേ വിൽ ഇല്ലു സ്ട്രേറ്റ് ഹൗ ടു യൂസ് ദിസ് പ്രോഡക്റ്റ് വാട്ട് ആർ ദ ബെനിഫിറ്റ് ഓഫ് ദിസ് പ്രോഡക്റ്റ് എവറിഥിങ് വിൽ ബി ദയർ ഇൻ എ കോൺവെർസേഷൻ ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷൻ വിത്ത് ദ സെയിൽസ് എക്സിക്യൂട്ടീവ് ആൻഡ് ദ പ്രോ പ്രോസ്പെക്റ്റീവ് ബയർ കസ്റ്റമർ ഇറ്റ് ഈസ് എ പേഴ്സണൽ ഫോം ആദ്യമേ നമ്മൾ കണ്ട അഡ്വെർടൈസ്മെൻറ്റ് ഇംപേഴ്സണൽ ഫോം ആയിരുന്നു ഇപ്പോൾ രണ്ടാമത് വരുന്ന പേഴ്സണൽ സെല്ലിംഗ് എന്ന് പറയുന്ന രണ്ടാമത്തെ എലമെൻറ്റ് അഡ്വർടൈസ് തീർത്തും വിഭിന്നമാണ് വ്യത്യസ്തമാണ് ഇത് ഒരു പേഴ്സണൽ ഫോമാണ് വ്യക്തിപരമായി ആൾക്കാരെ കണ്ടെത്തി വാങ്ങാൻ തയ്യാറുള്ള താല്പര്യമുള്ള സാധ്യതയുള്ള ഉപഭോക്താക്കളെ കണ്ടെത്തി കസ്റ്റമേഴ്സിനെ കണ്ടെത്തി അവരുടെ അടുത്തേക്ക് എത്തുന്നു സെയിൽസ് എക്സിക്യൂട്ടീവ് അവർ പറയുന്നു നിങ്ങൾക്ക് വാങ്ങാമോ ഇതാ ഈ ഇന്ന പ്രോഡക്റ്റ് കമ്പനി ഇറക്കിയിരിക്കുന്നു ഇനി ഇന്ന ക്വാളിറ്റീസ് ഉണ്ട് അതിന് ഇന്ന സ്കീംസ് ഉണ്ട് പിന്നെ അതിന് ഫൈനാൻസ് ഉണ്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുന്നു ഇന്നെന്ന ഫീച്ചേഴ്സ് ഉണ്ട് അങ്ങനെ ഉപഭോക്താവിനെ നേരിട്ട് കണ്ട് നമ്മുടെ ഉൽപ്പന്നങ്ങളും സേവനങ്ങളും വിൽക്കുന്ന വളരെ ബൃഹത്തായ സെയിൽസ് പ്രൊമോഷൻ ടൂഡിനാണ് നമ്മൾ പേഴ്സണൽ സെല്ലിംഗ് എന്ന് പറയുക വ്യക്തിഗതമായ വിൽപ്പന സർ സെക്കൻഡ് വൺ ഈസ് ഡെവലപ്മെൻ്റ് ഒപ്പ് പേഴ്സണൽ റിലേഷൻഷിപ്പ് റിലേഷൻഷിപ്പ് ഓട്ടോമാറ്റിക്കലി ദ പ്രോസ്പെക്റ്റീവ് ബയർ ആൻഡ് സെയിൽസ് എക്സിക്യൂട്ടീവ് വിൽ സ്റ്റാർട്ട് എ റിലേഷൻഷിപ്പ് ദ എക്സിക്യൂട്ടീവ് വിൽ ഗിവ് ഓൾ ഡയറക്ഷൻസ് വിൽ ക്ലിയർ ഓൾ ഡൗട്ട്സ് അബൌട്ട് ദ പ്രൊഡക്റ്റ് കസ്റ്റമർ അപ്പോൾ അവർ തമ്മിൽ വിൽപ്പനയ്ക്കുള്ള സെയിൽസ് എക്സിക്യൂട്ടീവും വാങ്ങാൻ ആഗ്രഹിക്കുന്ന ആളും തമ്മിൽ നല്ലൊരു ബന്ധം സൃഷ്ടിക്കപ്പെടുന്നു ഇതാണ് പേഴ്സണൽ സെല്ലിങ്ങിൻ്റെ മറ്റൊരു സവിശേഷത ഉൽപ്പന്നങ്ങൾ ഏതുൽപ്പന്നങ്ങളും നമ്മുടെ സമയമനുസരിച്ച് നമ്മുടെ സൗകര്യം അനുസരിച്ച് നമ്മളിലേക്ക് കൊണ്ടുവന്ന് നമ്മളെ ട്രസ് ഡ്രൈവ് ആണെങ്കിൽ വാഹനം ട്രെസ് ഡ്രൈവ് തന്ന് നമ്മളായിട്ട് അവരൊരു ബന്ധം സ്ഥാപിക്കും അതാണ് പേഴ്സണൽ സെല്ലിങ്ങിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു സവിശേഷത നമ്മുടെ എല്ലാ വി ക്യാൻ ഷെയർ Our needs and wants with that particular executive. What is our demands? What we want? What is our resources? We can share with him because there is always exists a relationship between this prospective seller and buyer. Automatically, as per our needs, he will cater our needs. What is our needs and wants? What are the products available in the company? Automatically, that executive will help us to choose the right product for us. Personal selling. രണ്ട് വിധത്തിൽ രണ്ട് സവിശേഷതകൾ നിറഞ്ഞ ഒരു ഡയറക്റ്റ് ഫേസ് ടു ഫേസ് കോൺവെസേഷനാണ് ഈ കോൺവെർസേഷനിലൂടെ പേഴ്സണൽ സെല്ലിങ്ങിലൂടെ രണ്ട് സവിശേഷതകൾ എന്നും നിലനിൽക്കുന്നതായിട്ടുണ്ട് ഒന്ന് ഇതൊരു പേഴ്സണൽ ഫോം ആയിട്ടുള്ള പേഴ്സണൽ ഫോം നേരിട്ടുള്ള ഡയലോഗിലൂടെയുള്ള ഒരു വിൽപ്പന രണ്ട് വിൽക്കുന്നയാളും സെയിൽസ് എക്സിക്യൂട്ടീവ് വാങ്ങുന്നയാളും തമ്മിലൊരു റിലേഷൻ എക്സ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ട് ദീസ് ആർ ദ ടു ഡിസ്റ്റിംഗ്വിഷിംഗ് ഫീച്ചേഴ്സ് ഓഫ് പേഴ്സണൽ സെല്ലിംഗ് പേഴ്സണൽ ഫോം and ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് റിലേഷൻഷിപ്പ് ലെറ്റസ് ലുക്ക് ഫോർ ദ മെറിറ്റ്സ് ഓഫ് പേഴ്സണൽ സെല്ലിങ് പേഴ്സണൽ സെല്ലിങ്ങിന് എന്തൊക്കെയാണ് മെറിറ്റ്സ് ഉള്ളത് എന്ന് നോക്കാം ഒന്ന് ഫ്ലെക്സിബിലിറ്റിയാണ് ഒരു പേഴ്സണൽ സെല്ലിങ് കോൺവെർസേഷനിൽ നമുക്ക് കസ്റ്റമറിൻ്റെ നിലവാരമനുസരിച്ച് അദ്ദേഹത്തിന് മനസ്സിലാകുന്ന രീതിയിൽ നമ്മുടെ മെസ്സേജിനെ പ്രസൻറ്റ് ചെയ്യാൻ പറ്റും ഒരു പരസ്യത്തിൽ ഒരിക്കലും അത് പറ്റില്ലായിരുന്നു പരസ്യം എല്ലാവരും കൂടെ കോമൺ ആണ് കോമൺ മെസ്സേജാണ് ഇവിടെ അങ്ങനെയല്ല ഓരോ കസ്റ്റമേഴ്സിനും അയാളുടെ ലെവൽ ഓഫ് അണ്ടർസ്റ്റാൻഡിങ് വെച്ച് അയാളുടെ നോളജ് ലെവൽ വെച്ച് നമുക്ക് അദ്ദേഹത്തോട് പറഞ്ഞു കൊടുക്കാൻ പറ്റും അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ നേറ്റീവ് ലാംഗ്വേജിലോ അയാളുടെയൊക്കെ എന്താണോ അറിയാണ്ടത് അയാൾക്ക് ചിലപ്പോൾ പല കാര്യങ്ങളും അറിയില്ല അയാൾ ചോദിക്കും അപ്പോൾ അയാൾക്ക് അറിയാവുന്ന ലെവലിൽ വെച്ച് നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ പറ്റും സെയിൽസ് എക്സിക്യൂട്ടീവിന് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ പറ്റും അതാണ് പേഴ്സണൽ സെല്ലിങ്ങിൻ്റെ ഏറ്റവും വലിയ നേട്ടം ഇറ്റ് ഈസ് വെരി ഫ്ലെക്സിബിൾ ഇൻ ദ സെൻസ് ദാറ്റ്

ആ മെസ്സേജ് പ്രൊഡക്റ്റിനെ കുറിച്ച് സേവനത്തെക്കുറിച്ചും പറയാൻ പറ്റും എന്നുള്ളതാണ് പേഴ്സണൽ സില്ലിങ്ങിൻ്റെ ഏറ്റവും വലിയ നേട്ടം രണ്ട് ഡയറക്റ്റ് ഫീഡ്ബാക്ക് വിൽ ബി ദയർ വെൻ വി അപ്രോച്ച് എ പേഴ്സ്പെക്റ്റീവ് കസ്റ്റമർ ആൻഡ് ഹി ഈസ് നോട്ട് വില്ലിംഗ് ടു ലിസൺ വി ക്യാൻ വെയ്റ്റ് സം ടൈം ടിൽ ഹി ഹാസ് ടൈം ടു ലിസൺ ഒരാൾ നമ്മൾ സമീപിക്കുന്നത് അദ്ദേഹം നേരം തിരക്കിലാണ് തിരക്കിലാണെന്ന് പറഞ്ഞാൽ നമുക്ക് അദ്ദേഹത്തിന് ഒഴിവുള്ള സമയം വരെ നമ്മൾ വെയിറ്റ് ചെയ്യുക സെയിൽസ് എക്സിക്യൂട്ടീവ് വെയിറ്റ് ചെയ്യും ഓക്കെ പത്ത് മിനിറ്റ് അദ്ദേഹത്തിന് ഒഴിവുള്ള സമയത്ത് പോയാണ് നമ്മൾ പ്രസൻ്റ് ചെയ്യുക എക്സിക്യൂട്ടീവ് സെയിൽസ് എക്സിക്യൂട്ടീവ് സെയിൽസ് പേഴ്സണൽ പ്രസൻറ്റ് ചെയ്യാവ് ദാറ്റ് മീൻസ് വി വിൽ ഗെറ്റ് എ ഡയറക്റ്റ് ഫീഡ്ബാക്ക് ഫ്രോം ദാറ്റ് പ്രോസ്പെക്റ്റീവ് കസ്റ്റമർ അയാൾക്ക് അന്നേരം തന്നെ എനിക്കിത് താൽപര്യമില്ല അല്ല എനിക്ക് ഇന്നുള്ള പ്രോഡക്റ്റുകളുണ്ടോ ഒന്നാമതി അദ്ദേഹത്തിന് എന്താണ് വേണ്ട വാട്ട് ഇസ് ഈസ് റൈറ്റ് നീഡ് ആൻഡ് വാണ്ട് വി ക്യാൻ ഈസിലി റെക്കഗ്നൈസ് വി ക്യാൻ ഈസിലി ഗെറ്റ് ഫീഡ്ബാക്ക് ഫ്രോം ദാറ്റ് പ്രോസ്പെക്റ്റീവ് ബയർ അബൌട്ട് അവർ പ്രൊഡക്റ്റ് ആൻഡ് സർവീസസ് നമ്മുടെ ഉൽപ്പന്നത്തെ കുറിച്ചും സേവനത്തെ കുറിച്ചും പറയുമ്പോൾ അദ്ദേഹത്തിന് എന്താണ് വേണ്ടത് അദ്ദേഹം എന്താണ് ഇഷ്ടപ്പെടുന്നത് അത് ഏതാണ് അഫോർഡ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങളെല്ലാം ഉപഭോക്താവിൽ നമുക്ക് നേരിട്ട് കിട്ടും അതേസമയം ഒരു ഒരിക്കലും അതൊന്നും കിട്ടാൻ പോകുന്നില്ല ഇത് ഫേസ് ടു ഫേസ് ഡയലോഗ് ആയതുകൊണ്ട് ഒരാളെ നമ്മൾ നേരിട്ട് കണ്ട് അയാളുമായിട്ട് കോൺവെർസേഷൻ ആയതുകൊണ്ട് അദ്ദേഹം പറയുന്നതിൽ നിന്ന് നമുക്ക് ഫീഡ്ബാക്ക് കിട്ടും അതനുസരിച്ച് നമ്മൾ മറ്റുള്ള കാര്യങ്ങൾ വീണ്ടും പ്രസൻറ്റ് ചെയ്താൽ മതി അതുകൊണ്ട് തന്നെ ഉപഭോക്താവിൻ്റെ എല്ലാ ആവശ്യങ്ങളെയും കാറ്റർ ചെയ്യത്തക്ക രീതിയിൽ നമുക്ക് നമ്മുടെ പ്രൊഡക്റ്റിനെയും സേവനത്തെയും നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും അതാണ് രണ്ടാമത്തെ വലിയൊരു നേട്ടമാണത് വി ക്യാൻ ഗെറ്റ് ഡയറക്റ്റ് ഫീഡ്ബാക്ക് ഫ്രം ദ പ്രോസ്പെക്റ്റീവ് ബയർ ആൻഡ് തേർഡ്ലി ദർ ഇസ് മിനിമം വേസ്റ്റേജ് ഓഫ് എഫോർട്ട് നമ്മൾ ഒരു പരസ്യം കൊടുത്തു കഴിഞ്ഞാൽ അത് പലരും കണ്ടു പലരും കണ്ടില്ല എന്ന് വരാം നമ്മളൊരാളുടെ അടുത്ത് ചെല്ലുന്നു അയാൾ അന്നേരം തന്നെ പറഞ്ഞു ഐ ആം നോട്ട് ഇൻട്രസ്റ്റഡ് ഐ ആം നോട്ട് ഇൻ എ പൊസിഷൻ ടു ബൈ ദി പ്രൊഡക്റ്റ് അറ്റ് ദിസ് ടൈം ഓക്കെ വി ക്യാൻ ലീവ് ഹിം അവർ എഫോർട്ട് വിൽ നോട്ട് ബി വേസ്റ്റഡ്

അപ്പം അയാളോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കാം സെയിൽസ് എക്സിക്യൂട്ടീവിന് എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കാം അയാൾക്ക് താല്പര്യമുണ്ട് അയാൾ കേൾക്കും അയാൾക്ക് പറ്റുന്ന പ്രോഡക്റ്റോ സേവനമോ അയാൾ അയാൾ തിരഞ്ഞെടുക്കും അപ്പോൾ ഒരിക്കലും സെയിൽസ് എക്സിക്യൂട്ടീവ്സിൻ്റെ പ്രവർത്തനങ്ങൾ വേസ്റ്റായി പോകാതിരിക്കുവാൻ സഹായിക്കുന്ന ഒരു മെത്തേഡാണ് ഈ പേഴ്സണൽ സെല്ലിംഗ് പേഴ്സണൽ സെല്ലിംഗ് മിനിമൈസ് ദ വേസ്റ്റേജ് ഓഫ് ഫോർട്ടോ സെയിൽസ് പേഴ്സണൽ ദീസ് ആർ ദ ഡിസ്റ്റിംഗ്വിഷിംഗ് മെറിറ്റ്സ് ഓഫ് പേഴ്സണൽ സെല്ലിംഗ് വൺ ഇറ്റ് ഈസ് എ ഫ്ലെക്സിബിൾ മെത്തേഡ് ദർ ഇസ് ഫ്ലെക്സിബിലിറ്റി two, there is direct feedback from prospective customers. three, there will be minimum wastage of effort of sales personnel. these are the distinguishing merits of personal. now we can discuss about the role of personal selling in an organization. marketing products of an organization, the role of personal selling plays an important role. very, very important role in the marketing of a goods or services. it is very, very important for the businessman, very important for the customer and very important for the society.

ആ മെറിറ്റുകൾ ഉള്ളത്രയും കാലം തന്നെ ഇത് വളരെ ഇഫക്റ്റീവായിരിക്കും ഒരു കസ്റ്റമർ നമ്മളോട് പറയുന്നത് ഒരു സെയിൽസ് എക്സിക്യൂട്ടീവിനോട് പറയുന്നു ഐ ആം നോട്ട് അറ്റ് ഓൾ ഇൻട്രസ്റ്റഡ് സോ വി ക്യാൻ ലീവ് ഹിം ആൻഡ് ലുക്ക് ഫോർ അനദർ പ്രോസ്പെക്റ്റീവ് കസ്റ്റമർ സോ ഓൾവേസ് ദർ ഈസ് എ ലോട്ട് ഓഫ് മെറിറ്റ്സ് മെറിറ്റ്സ് ഇൻ ദിസ് പർട്ടിക്കുലർ മാർക്കറ്റിംഗ് ടൂൾ മെയിൻലി വി ക്യാൻ എക്സ്പ്ലെയിൻ ദ ഫീച്ചേഴ്സ് വി ക്യാൻ എക്സ്പ്ലെയിൻ ദ മെറിറ്റ്സ് ഓഫ് ദ പ്രൊഡക്റ്റ് ആൻഡ് സർവീസ് ടു ദ കസ്റ്റമർ and they will automatically get interested in the product because of our face to face conversation we are strictly stick on the merits and quality of our product automatically the prospective buyer will understand its merits and qualities and it acts as a very effective promotional tool for marketing our products and services second one it is a flexible tool for a businessman we can approach the customer and we can get the, their direct feedback. It is a personal form. It is not an impersonal form, in the form like advertisement. It is a personal form of approaching prospective customers for the product and services. So, we will get, we will introduce our product as per the needs and as per the level standard of the customer we can introduce our product and service so it is a very flexible tool for marketing our product and services thirdly there is a minimum wastage of effort that we have already seen once we identified a prospective customer he is not interested what we can do we can leave him we can look for sales personal can look for another prospective buyer so the effort will not be wasted there is ബ മിനിമം വേസ്റ്റേജ് ഓഫ് ഫോട്ടോ ഓഫ് ദ സെയിൽസ് മാൻ ഇൻ പേഴ്സണൽ സെല്ലിംഗ് ദാറ്റ് ഇസ് അനദർ അഡ്വാൻറ്റേജ് ഇറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ ദി because of this minimum wastage. മിനിമം വേസ്റ്റേജ് ഒരിക്കലും നമുക്ക് സെയിൽസ് പേഴ്സണിൻ്റെ പ്രവർത്തനങ്ങൾ അവരുടെ സമയം വെറുതെ പാഴായി പോകുന്നില്ല വൃതാവിലാവുന്നില്ല അതുകൊണ്ട് തന്നെ ബിസിനസ്സുകാരൻ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സെയിൽ പേഴ്സണൽ സെല്ലിംഗ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രൊമോഷണൽ ടൂളാണ് കാരണം ഒരു എക്സിക്യൂട്ടീവ് സെയിൽസ് എക്സിക്യൂട്ടീവ് കസ്റ്റമറിനെ പ്രോസ്പെക്ടീവ് കസ്റ്റമറിനെ കാണുന്നു അദ്ദേഹത്തോട് കാര്യങ്ങളെല്ലാം വിശദീകരിക്കുന്നു അയാൾ താല്പര്യമില്ല എന്ന് പറഞ്ഞാൽ അയാളെ ലീവ് ചെയ്യുന്നു ആളുടെ അടുത്തേക്ക് പോകുന്നു അതുകൊണ്ട് ഒരിക്കലും ഒരു സെയിൽസ് പേഴ്സണിൻ്റെ അയാളുടെ എഫോർട്ടുകളെ വെറുതെ വേസ്റ്റായി കളയുന്നവർ പ്രക്രിയ ഇത് അതേസമയം അഡ്വെർടൈസ്മെൻറ്റ് നമ്മൾ കൊടുത്തു ഒരു പക്ഷേ വേസ്റ്റായി പോകും പലരും കാണി പലരും ശ്രദ്ധിക്കില്ല നമ്മൾ പേപ്പറിൽ ഫസ്റ്റ് പേജിൽ പരസ്യം കൊടുത്തു അന്ന് പത്ത് വീട്ടുകാർ വീട് പൂട്ടി വേറെ സ്ഥലത്ത് പോയിരിക്കുകയായിരുന്നു പിറ്റേന്ന് വരുമ്പോൾ അവർ തലേന്നത്തെ പേപ്പറൊന്നും എടുത്ത് നോക്കൂല്ല അവർ അന്നത് പിറ്റത്തെ പേപ്പറെ നോക്കുകയുള്ളൂ ആ പത്ത് കസ്റ്റമേഴ്സിനെ നമുക്ക് നഷ്ടപ്പെടും വേസ്റ്റേജ് ആയി ഇവിടെ അങ്ങനെ വരുന്നില്ല എല്ലാം നമുക്ക് കാണുന്ന എല്ലാ കസ്റ്റമേഴ്സിനും താല്പര്യമുള്ള എല്ലാ കസ്റ്റമേഴ്സിലേക്കും നമുക്കിത് എത്തിക്കാൻ പറ്റും നാലാമതായി കൺസ്യൂമർ അറ്റൻഷൻ വി ക്യാൻ ഡയറക്റ്റ്ലി അസസ് ദ നീഡ്സ് ആൻഡ് വാണ്ട്സ് ഓഫ് കസ്റ്റമേഴ്സ് സെയിൽസ് എക്സിക്യൂട്ട് ഈ ക്യാൻ ഡയറക്ട്ലി അസസ് വാട്ട് ഈസ് ദ റിയൽ നീഡ് For purchasing the product, etc. So automatically we can give more attention to those prospective buyers who are interested, but they they are, have some hindrance. Mainly the hindrance may be in finance itself. So we can the customer is interested, want some loan. We can provide, we can give information about where from you get the fund for purchasing it. Usually there will be many schemes, installment scheme, many.

ഈ സെയിൽസ് എക്സിക്യൂട്ടീവും വാങ്ങുന്നയാളും തമ്മിൽ ഒരു റിലേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യും സെയിൽസ് എക്സിക്യൂട്ടീവും കസ്റ്റമറും തമ്മിൽ ഉള്ള ബന്ധം നിലനിൽക്കും അതിലൂടെ വീണ്ടും വീണ്ടും നമുക്ക് ഉൽപ്പന്നങ്ങളും സേവനങ്ങളും കസ്റ്റമേഴ്സ് ആ കസ്റ്റമറിലേക്ക് എത്തിക്കുവാൻ സാധിക്കും സോ ഇറ്റ് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് പേഴ്സണൽ സെല്ലിംഗ് ടു ബിസിനസ് മാൻ ഇറ്റ് ഈസ് എ വെരി ഇഫക്റ്റീവ് പ്രൊമോഷണൽ ടൂൾ ഇറ്റ് ഈസ് എ വെരി ഫ്ലെക്സിബിൾ ടൂൾ ഇറ്റ് മിനിമൈസ് ദ വേസ്റ്റേജ് ഓഫ് എഫോർട്ട് ഫോട്ടോ സെയിൽ പേഴ്സണൽ we can give attention to the customers and we can establish a everlasting relationship with the customer. another point of importance to the businessman is creating a personal rapport. the manufacturer or the marketer creates a personal rapport with the prospective buyer through this sales executive. whenever there is a doubt, the executive will always directly contact the marketer. And പ്രൊവൈഡ് ഓൾ സർവീസസ് ടു ദാറ്റ് പ്രോസ്പെക്റ്റീവ് കസ്റ്റമർ ആസ് പെർ ദർ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഓഫ് ദിയർ നെഗോസിയേഷൻ ഓട്ടോമാറ്റിക്കലി ഇറ്റ് ക്രിയേറ്റ്സ് എ പേഴ്സണൽ റാപ്പോ വിത്ത് ദാറ്റ് കസ്റ്റമർ ദിസ് പേഴ്സണൽ റാപ്പോ വിൽ ഓൾവെയ്സ് ഹെൽപ് ദ ബിസിനസ് മാൻ ടു ഫൈൻഡ് ഔട്ട് ന്യൂ ആൻഡ് ന്യൂ കസ്റ്റമേഴ്സ് ഫ്രം ദ ഓൾഡ് കസ്റ്റമർ ഫ്രം ഹിംസെൽഫ് പഴയ ഒരു ഉൽപ്പന്നം വിൽക്കുന്നതിലൂടെ അല്ലെ സേവനം നന്നായി നൽകുന്നതിലൂടെ ഒരു കസ്റ്റമറുമായിട്ടൊരു വ്യക്തിപരമായൊരു ബന്ധം വൈകാരിക ബന്ധം സ്ഥാപിക്കാൻ മാർക്കറ്റർക്ക് സാധിക്കും അപ്പോൾ കസ്റ്റമർ എന്താവശ്യം വന്നാലും അവരെ വിളിക്കുകയുള്ളൂ വേറൊരാളെ നോക്കില്ല അവരെ വിളിക്കുകയുള്ളൂ അത് ആ രീതിയിലൊരു വൈകാരിക ബന്ധം സ്ഥാപിക്കുവാൻ മാർക്കറ്റർക്ക് കസ്റ്റമറുമായി സ്ഥാപിക്കുവാനും അതിലൂടെ കൂടുതൽ ഉൽപ്പന്നങ്ങൾ ഈ കസ്റ്റമറുടെ ഒരു ഫ്രണ്ട് അല്ലെങ്കിൽ ഒരാൾക്ക് ഈ ഉൽപ്പന്നം ഒരു സർവീസ് വേണം ഓട്ടോമാറ്റിക്കലി ഈ മാർക്കറ്ററെ വിളിക്കുകയുള്ളൂ കാരണം അവർ തമ്മിൽ ഒരു വ്യക്തിപരമായ ഒരു ബന്ധമുണ്ട് ഒരു വൈകാരിക ബന്ധമുണ്ട് അങ്ങനെ വൈകാരിക ബന്ധം ഉണ്ടാക്കുവാൻ പേഴ്സണൽ സെല്ലിങ് വളരെയധികം സഹായിക്കുന്നത് ദാറ്റ് ഇസ് അനദർ പോയിന്റ് ഓഫ് ഇമ്പോർട്ടൻസ് ടു ദ ബിസിനസ് മാൻ റിഗാർഡിംഗ് പേഴ്സണൽ സെല്ലിംഗ് ദെൻ സെവൻ പോയിന്റ് ഈസ് റോളിംഗ് ഇൻട്രൊഡക്ഷൻ സ്റ്റേജ് വെൻ എവർ യു ഇൻട്രൊഡ്യൂസ് എ ന്യൂ പ്രോഡക്റ്റ് വെൻ എവർ യു ഇൻട്രൊഡ്യൂസ് എ ന്യൂ സർവീസ് ഇറ്റ് ഷുഡ് ബി പ്രോപ്പർലി ഇൻട്രൊഡ്യൂസ് ടു ദ പ പ്രോസ്പെക്റ്റീവ് ബയർ പുതിയ പുതിയ സാധനങ്ങളും സേവനങ്ങളും ഒക്കെ വരുമ്പോൾ അതിനെക്കുറിച്ച് അതുവരെ ആർക്കും അറിയില്ല അത് പുതിയൊരു ഉൽപ്പന്നമാണ് പുതിയൊരു സേവനമാണ് അപ്പോൾ തീർച്ചയായിട്ടും പേഴ്സണൽ സെല്ലിങ്ങിലൂടെ പ്രോസ്പെക്റ്റീവ്സ് ബയേഴ്സിനെ കണ്ടെത്തിയെങ്കിൽ മാത്രമേ ഈ പുതിയ ഉൽപ്പന്നത്തെക്കുറിച്ചും സേവനത്തെക്കുറിച്ചും അവരെ അറിയിക്കാൻ പറ്റൂ നമ്മൾ വെറുതെ ഒരു പരസ്യം കൊടുത്തിട്ടുണ്ടെന്ന് കാര്യമില്ല പരസ്യം കാണുമ്പോൾ ഇത് അങ്ങനെ ഉൽപ്പന്നം ഇതുവരെ ഇല്ല അതുകൊണ്ട് തന്നെ ആ പരസ്യം കാണുമ്പോൾ എന്താണെന്ന് പോലും പലർക്കും അറിയത്തിണ്ടാവില്ല അതുകൊണ്ട് തന്നെ അങ്ങനെ പുതിയ ഉൽപ്പന്നങ്ങളും സേവനങ്ങളും ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ഏറ്റവും നല്ലത് പേഴ്സണൽ സെല്ലിങ്ങാണ് ഫൈനലി ലിങ്ക് വിത്ത് ദ കസ്റ്റമേഴ്സ് കാരണം ഇതുവരെ നമ്മൾ നൽകിയ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ശരിയാണ് എന്ന് കസ്റ്റമേഴ്സിന് ഈ ഉൽപ്പന്നം വാങ്ങുന്നതോടെ ബോധ്യമാകും നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ റെഡിയാണ് അതെല്ലാ എല്ലാ സർവീസുകളും നമ്മൾ നൽകുന്നുണ്ട് അതുകൊണ്ട് തന്നെ കസ്റ്റമറുമായിട്ടൊരു ലിങ്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ഈ മാർക്കറ്റർക്ക് പേഴ്സണൽ സെല്ലിങ്ങിലൂടെ സാധിക്കുന്നു ദീസ് ആർ ദ പോയിൻറ്റ്സ് ഓഫ് ഇമ്പോർട്ടൻസ് ടു ദ ബിസിനസ് മാൻ റിഗാർഡിംഗ് ദീസ് പ്രൊമോഷണൽ ടൂൾ കൾ പേഴ്സണൽ സെല്ലിംഗ് നെക്സ്റ്റ് ഈസ് ഇമ്പോർട്ടൻസ് ടു ദ കസ്റ്റമേഴ്സ് വാട്ട് ആർ ദ ഇമ്പോർട്ടൻസ് ഓഫ് പേഴ്സണൽ സില്ലിംഗ് ടു എ കസ്റ്റമർ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് അഡ്വാൻറ്റേജ് ഓർ ഇമ്പോർട്ടൻസ് ഓഫ് പേഴ്സണൽ സില്ലിങ് ഈസ് ഇറ്റ് ഹെൽസ് ദ കസ്റ്റമർ ടു ഐഡൻറിഫൈ ഹിസ് നീഡ്സ് അദ്ദേഹത്തിൻ്റെ നീഡ്സ് ആൻഡ് വാൺസ് ഐഡൻറ്റിഫൈ ചെയ്ത് ഉൽപ്പന്നമാക്കി മാറ്റി ഉൽപ്പന്നങ്ങൾ വാങ്ങി ആ യൂട്ടിലിറ്റി എടുക്കാൻ ആ ഉൽപ്പ ആ ഉപഭോക്താവിനെ തയ്യാറാക്കുക എന്നുള്ളതാണ് പേഴ്സണൽ സില്ലിങ് കൊണ്ട് ഉപഭോക്താവിന് കിട്ടുന്ന നേട്ടം ഈ ഉൽപ്പന്നങ്ങളും സേവനങ്ങളും കൊണ്ട് എങ്ങനെ നമ്മുടെ ഈ ആവശ്യങ്ങൾ എങ്ങനെ നമ്മുടെ ഈ നീഡ്സ് ആൻഡ് വാണ്ട്സ് സാറ്റിസ്ഫൈ ചെയ്യാമെന്ന് കസ്റ്റമർക്ക് കൃത്യമായിട്ടും മനസ്സിലാകുകയും അതിന് കസ്റ്റമറെ സഹായിക്കുകയും ചെയ്യുന്നു രണ്ട് ലേറ്റസ്റ്റ് ഇൻഫർമേഷൻ കസ്റ്റമർ ഗെറ്റ് ലേറ്റസ്റ്റ് മാർക്കറ്റ് ഇൻഫർമേഷൻ റിഗാർഡിംഗ് ദ പ്ലേസ് പ്രോഡക്റ്റ് അവൈലബിലിറ്റി ഇറ്റ്സ് ടേംസ് ഷോർട്ടേജ് എക്സെട്രാ ടൈംസ് ഓഫ് സെയിൽ ആഫ്റ്റർ സെയിൽസ് കണ്ടീഷൻസ് എക്സെട്ര എല്ലാ കാര്യങ്ങളും മാർക്കറ്റിനെ കുറിച്ചുള്ള ആ ഉൽപ്പന്നത്തെക്കുറിച്ചുള്ള സേവനത്തെക്കുറിച്ചുള്ള എല്ലാ പുതിയ വിവരങ്ങളും ദ മോസ്റ്റ് ഓൾ ലേറ്റസ്റ്റ് ഇൻഫോർമേഷൻ ഓൾ മാർക്കറ്റ് ഇൻഫോർമേഷൻ വിൽ ബി പ്രൊവൈഡ് ബൈ ദാറ്റ് സെയിൽസ് എക്സിക്യൂട്ടീവ് ഡയറക്റ്റ്ലി ടു ദാറ്റ് കസ്റ്റമർ ടു ദാറ്റ് ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷൻ ഫേസ് ടു ഫേസ് ഫേസ് കോൺവെസേഷൻ സോ ലേറ്റസ്റ്റ് ഇൻഫോർമേഷൻ വിൽ ബി ഒപ്റ്റൈൻ ടു through this executive to the customer. Third expert advice. A customer can advise from others. He can ask questions to that executive. What is the difference between such a product? What is the difference between another product? What is the merit? What is the demerit? Everything. The expert advice will be provided by this executive team itself. What is the difference between these two categories of vehicles?

so it helps induces the customer to purchase new products and services these are the importance of personal selling to the customer and finally importance of personal selling to the society personal selling always converts the latest demand into effective demand latest demand to effective demand that means it is an activity it will be fostered leading to more jobs more incomes മോർ പ്രൊഡക്ട്സ് ആൻഡ് സർവീസസ് അവൈലബിൾ ഇൻ ദ സൊസൈറ്റി ഇത് സൊസൈറ്റിക്ക് പേഴ്സണൽ സെല്ലിംഗ് കൊണ്ട് കിട്ടുന്നത് സമൂഹത്തിലെ ആവശ്യകതകൾ സമൂഹത്തിലെ പുതിയ പ്രൊഡക്റ്റുകൾ വരുന്നത് കൂടുതൽ വരുമാനം കൂടുതൽ തൊഴിൽ സാധ്യതകൾ അങ്ങനെ സമൂഹത്തെ മൊത്തത്തിൽ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് മൊത്തത്തിൽ അപ്ലിഫ്റ്റ് ചെയ്യാൻ പേഴ്സണൽ സെല്ലിങ് സഹായിക്കുന്നുണ്ട് രണ്ട് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് പേഴ്സണൽ സെല്ലിംഗ് ഓഫേഴ്സ് എ വെരി ലാർജ് നമ്പർ ഓഫ് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ടു ദ മാർക്കറ്റിംഗ് പ്രൊഫഷണൽസ് മാർക്കറ്റിംഗ് പഠിച്ച മാർക്കറ്റിംഗ് ഫീൽഡിലുള്ള എക്സിക്യൂട്ടീവ്സ് ആയി വരുന്ന ആൾക്കാർക്കെല്ലാം തൊഴിൽ നൽകുന്നതിൽ നല്ലൊരു സ്ഥാനം പേഴ്സണൽ സെല്ലിങ്ങിനുണ്ട് അവരവരുടെ പ്രൊഡക്റ്റിൽ അവർ എം ബി എ ബി എ ഒക്കെ കഴിഞ്ഞ് മാർക്കറ്റിങ്ങിനെ കുറിച്ചൊക്കെ പഠിച്ചവരാണ് അവർ കമ്പനിയിൽ ചെന്ന കമ്പനിയുടെ പ്രൊഡക്റ്റിനെ കുറിച്ച് പഠിച്ചിട്ട് അവർ കസ്റ്റമേഴ്സിനെ സമീപിക്കുന്നു അപ്പോൾ എത്രയോ ആൾക്കാർക്ക് തൊഴിൽ നൽകുന്ന ഒരു മേഖലയാണ് പേഴ്സണൽ സെല്ലിംഗ് മാർക്കറ്റിങ്ങിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ നൽകുന്നത് പേഴ്സണൽ സെല്ലിംഗ് ആണ് ദേ ആൻഡ് ഡയറക്ട്ലി അപ്രോച്ച് ദ കസ്റ്റമർ സോ സൊസൈറ്റി ഈസ് ബെനിഫിറ്റഡ് ബൈ ലാർജ് നമ്പർ ഓഫ് എംപ്ലോയ്മെൻറ് ഓപ്പർച്യൂണിറ്റീസ് ത്രൂ പേഴ്സണൽ സെല്ലിംഗ് ആൻഡ് തേർഡ് വൺ ഈസ് കരിയർ ഓപ്പർച്യൂണിറ്റീസ് ഇറ്റ് പ്രൊവൈഡ്സ് അട്രാക്റ്റീവ് കരിയർ ഓപ്പർച്യൂണിറ്റീസ് ടു ദോസ് സ്കോളേഴ്സ് ദേ ആർ സ്പെഷ്യലൈസിംഗ് ഇൻ ദ ഫീൽഡ് ഓഫ് മാർക്കറ്റിംഗ് നിപുണത നേടിയ ആൾക്കാർക്ക് വലിയൊരു കരിയർ തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്ന അവർക്ക് വലിയൊരു ജോലി സാധ്യതയുള്ള ഒരു മേഖലയാണ് പേഴ്സണൽ സെല്ലിംഗ് ഇറ്റ് പ്രൊവൈഡ്സ് എ ലോട്ട് ഓഫ് കരിയർ ഓപ്പർച്യൂണിറ്റി ടു ദ മാർക്കറ്റിംഗ് പ്രൊഫഷണൽസ് ഇറ്റ് പ്രൊവൈഡ്സ് മൊബിലിറ്റി ഓഫ് സെയിൽസ് പേഴ്സണൽ സെല്ലിംഗ് പ്രൊവൈഡ്സ് എ മൊബിലിറ്റി ഓഫ് സെയിൽസ് പേഴ്സൺ ഫ്രം വൺ പേഴ്സൺ ടു അനദർ ഓക്കെ ദിൽ ട്രാവൽ ത്രൂ ഔട്ട് ദ കൺട്രി ആൻഡ് മീറ്റ് ദ പ്രോസ്പെക്റ്റീവ് ബയേഴ്സ് സോ ഇറ്റ് ഓട്ടോമേറ്റിക്കലി എൻകറേജ് ബൂസ്റ്റ് ദ ട്രാവൽ ആൻഡ് ടൂറിസം ടൂറിസം ഇൻ ദ കൺട്രി മൊബിലിറ്റി ഓഫ് പീപ്പൽ വിൽ ബി എൻഷൂഡ് ബൈ പേർസണൽ സെല്ലിംഗ് പേർസ് വിൽ മൂവ് ഫ്രോം മെട്രോ സിറ്റീസ് ടു ദ ടൈനി വില്ലേജസ് ഇറ്റ് എൻഷൂസ് മൊബിലിറ്റി ഓഫ് പേസൺ ഫ്രോം മെട്രോസ് ടു വില്ലേജസ് ആൻഡ് ഫൈനലി ദർ ഈസ് പ്രൊഡക്റ്റ് സ്റ്റാൻഡൈസേഷൻ പേഴ്സണൽ സെല്ലിംഗ് പ്രോഡക്റ്റ് സ്റ്റാൻഡർഡൈസേഷൻ ആൻഡ് യൂണിഫോമിറ്റി കൺസെപ്ഷൻ പാറ്റേൺ ഡൈവേഴ്സ് സൊസൈറ്റി because always ബിക്കോസ് ഓൾവെയ്സ് എ സ്റ്റാൻഡർഡൈസ് പ്രൊഡക്റ്റ് ക്യാൻ ബി ഇൻട്രൊഡ്യൂസ് ടു എ കസ്റ്റമർ ഇൻ ഫേസ് ടു ഫേസ് കോൺവെർസേഷൻ നമുക്കറിയാം വെറും തട്ടിപ്പ് സാധനം കൊണ്ടൊക്കെ വരുന്നാലൊന്നും ആൾക്കാർ മേടിക്കാൻ നിൽക്കില്ല നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങൾ കൊണ്ടുവന്നാലേ മേടിക്കത്തുള്ളൂ അതുകൊണ്ട് തന്നെ ഉൽപ്പന്നങ്ങളുടെ നിലവാരം കൂട്ടുവാൻ മാർക്കറ്റിൽ നിർബന്ധിതമാവും അതുകൊണ്ട് പ്രൊഡക്റ്റ് സ്റ്റാൻഡേർഡൈസേഷൻ സാധിക്കും ഇപ്പം കുട്ടികളെ ഇന്ന് നമ്മൾ മാർക്കറ്റിംഗ് മിക്സിലെ രണ്ടാമത്തെ എലമെൻറ്റായ പേഴ്സണൽ സെല്ലിങ്ങിനെ കുറിച്ചാണ് പഠിച്ചത് നിങ്ങളുടെ ഈ ടോപ്പിക്കിലൂടെ കടന്നു പോയതിനു ശേഷം നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങളുടെ ബഹുമാനപ്പെട്ട ബിസിനസ് സ്റ്റഡീസ് ടീച്ചേഴ്സിനെ കണ്ട് ആ സംശയങ്ങൾ ദൂരീകരിക്കണം ഒരു ഉണ്ട് നിങ്ങളുടെ അടുത്ത് വരുന്ന ഒരു പേഴ്സണൽ എക്സിക്യൂട്ടീവ് നിങ്ങളുടെ സ്കൂളിലും നിങ്ങളുടെ വീട്ടിലും നിങ്ങളുടെ ലൊക്കാലിറ്റിയിലൊക്കെ പല ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ വേണ്ടി സെയിൽസ് എക്സിക്യൂട്ടീവ്സ് വരുന്നുണ്ട് അപ്പോൾ അവരുടെ സേവനങ്ങൾ അവർ പറയുന്ന കാര്യങ്ങൾക്ക് നമ്മളിപ്പോൾ പഠിച്ച കാര്യങ്ങളായിട്ട് ബന്ധമുണ്ടോ അവരങ്ങനെ തന്നെയാണോ പ്രവർത്തിക്കുന്നതെന്ന് നോക്കുക അവരോട് അവർ വിൽക്കാൻ വരുന്ന ഉൽപ്പന്നത്തെക്കുറിച്ച് കൂടുതൽ ചോദിക്കുക അപ്പോൾ അവർ കൃത്യമായി നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ടോ എന്ന് മനസ്സിലാക്കുക ഇറ്റ് ഈസ് എ ഗുഡ് ഫീൽഡ് ഫോർ കരിയർ ഓപ്പർച്യൂണിറ്റി യു ക്യാൻ സെലക്ട് മാർക്കറ്റിംഗ് ആസ് വൺ ഓഫ് യുവർ ഏരിയാസ് ഓഫ് സ്റ്റഡി ആൻഡ് യു വിൽ ഹാവ് ഓൾവേസ് യു വിൽ ബി പ്രൊവൈഡഡ് വിത്ത് ദിസ് ടൈപ്പ് ഓഫ് മാർക്കറ്റിംഗ് പ്രൊമോഷണൽ ടൂൾ പേഴ്സണൽ സെല്ലിംഗ് താങ്ക് യു